അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടക്കുമ്പോൾ ഇതുവരെ ട്രംപാണ് നേരിയ തോതിലെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിൽ നിലവിലെ പ്രസിഡന്റ് ബൈഡനും മുൻ പ്രസിഡന്റ് ട്രംപും വാശിയോടെ ഏറ്റുമുട്ടി. എന്നാൽ ബൈഡന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നു. ജോ ബൈഡന് അൽഷിമേഴ്സ് ആണെന്നുള്ള തരത്തിൽ വാർത്തകളും വന്നു. ഒട്ടേറെ വിമർശനങ്ങളും വിവാദങ്ങളും ഇതേ തുടർന്ന് ബൈഡൻ നേരിടേണ്ടി വന്നു. യഥാർത്ഥത്തിൽ എന്താണ് ജോ ബൈഡന്റെ മറവിക്ക് പിന്നിൽ? തിരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിക്കുന്നത് ട്രംപ് ആകുമോ? പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ അക്ഷയ. സംവാദത്തിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രകടനത്തെക്കുറിച്ച് US ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥികളുടെ നിലവിലെ മാനസികാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ ഇരുവരും മാനസിക അക്വിറ്റി ടെസ്റ്റ് നടത്തണമെന്ന് മുൻ ഹൗസ് സ്പീക്കർ നാൻസി പെലോസി നിർദ്ദേശിക്കുകയുണ്ടായി. എന്നാൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരിൻ ജീൻ പിയറി ബൈഡന്റെ ആരോഗ്യത്തെക്കുറിച്ച് തങ്ങൾ തൃപ്തരാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ജോ ബൈഡൻ ഇപ്പോൾ പ്രായം 81 വയസ്സാണ്. പക്ഷേ പ്രായത്തിനപ്പുറത്തേക്ക് തന്റെ പ്രവർത്തനങ്ങൾ വളർത്തിയയാളാണ് അമേരിക്കൻസിനെ സംബന്ധിച്ച് ബൈഡൻ. ട്രംപുമായുള്ള ഡിബേറ്റിനിടയിൽ പോയിന്റുകൾ ഓർത്തെടുക്കാൻ പാടുപെട്ട ബൈഡൻ പറഞ്ഞ വാക്കുകളിൽ പലതവണ ഇടറുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് മാനസിക കഴിവുകളെക്കുറിച്ചും പ്രസിഡന്റിന് അൽഷിമേഴ്സ് ഉണ്ടോ എന്നും ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ നോമിനിയായി തുടരണോ എന്നുമുള്ള ചോദ്യങ്ങൾക്ക് കാരണമായി. റിപ്പബ്ലിക്കൻ പക്ഷത്തെ ട്രംപും തന്റെ മാനസിക കഴിവുകളെക്കുറിച്ച് സമാനമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ബൈഡനും ട്രംപും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒന്നല്ല രണ്ട് മുതിർന്ന പൗരന്മാരാണുള്ളത്. ഒരു വശത്ത് അത് 81-കാരനായ ബൈഡനും മറുവശത്ത് 78-കാരനായ ട്രംപും. സംവാദവേദിയിലെ ബൈഡന്റെ ബുദ്ധിമുട്ടുകൾ ഒരിക്കൽ മാത്രമായി ഉണ്ടായ പ്രശ്നമാണോ അതോ വലിയ പ്രശ്നത്തിന്റെ സൂചനയാണോ എന്ന് ആളുകൾ ചോദ്യം ചെയ്യുന്നത് സാധ്യതയുള്ളതാണെന്നാണ് പെലോസി പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് സ്ഥാനാർത്ഥികളുടെയും മാനസിക അക്വിറ്റിയുടെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ പരിശോധന നടത്തേണ്ടത് ജനങ്ങളെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇനി ബൈഡന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഡെമോക്രാറ്റുകൾക്ക് എന്താണ് തോന്നുന്നത്? നാൻസി പെലോസി പറയുന്നതനുസരിച്ച് പല ഡെമോക്രാറ്റുകളും വമ്പിച്ച പിന്തുണയാണ് ജോ ബൈഡന് വേണ്ടി പ്രകടിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിൽ മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ടെക്സാസിലെ പ്രതിനിധി ലോയിഡ് ഡോഗെറ്റ് ബൈഡനെ മത്സരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആദ്യത്തെ ഡെമോക്രാറ്റായി. വൈറ്റ് ഹൗസ് ഇപ്പോഴും ബൈഡനെതിരെയുള്ള വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രസ് സെക്രട്ടറി ജീൻ പിയറി ചൊവ്വാഴ്ച പ്രസ്താവനയിൽ ബൈഡന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഭരണകൂടം സുതാര്യമാണെന്ന് ഊന്നി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൈവശമുണ്ടെന്നും അതിൽ തൃപ്തരാണെന്നുമാണ് അവരുടെ നിലപാട്. ന്യൂറോളജിക്കൽ സ്കാനിന് വിധേയനായോ അതോ ചർച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറെ കണ്ടിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇതൊക്കെ വസ്തുതാ വിരുദ്ധമാണെന്ന് അവർ പ്രതികരിച്ചു. സംവാദത്തിന് ശേഷം നടന്ന ഒരു പ്രചാരണ പരിപാടിയിൽ തനിക്ക് പ്രായമായെന്നും പഴയതുപോലെ തർക്കിക്കുന്നില്ല എന്നും ബൈഡൻ സമ്മതിച്ചിരുന്നു. എന്നാൽ ജോലി കൈകാര്യം ചെയ്യുന്നതിൽ താൻ പ്രാപ്തനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ടീം പരസ്യത്തിൽ ഈ വിവരണം ആവർത്തിക്കുകയും ചെയ്തു. 2024 ഫെബ്രുവരിയിലാണ് പ്രസിഡന്റിന്റെ പതിവ് ശാരീരിക പരിശോധനയ്ക്ക് ശേഷം ബൈഡന്റെ ആരോഗ്യ വിവരങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടത്.